വെൽക്കം ടു ജിയോജി സ്പോട്ട്ലൈറ്റ്. ന്യൂ ഇയറിന് ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമാണുള്ളത്. വിപണിയെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായ ഒരു വർഷമാണ് കടന്നുപോയത്. 2024 വിപണികളിൽ എന്തെല്ലാം മാറ്റങ്ങളുണ്ടായിരിക്കും, എന്തെല്ലാം കാര്യങ്ങളായിരിക്കും വിപണികളുടെ മുന്നോട്ട് പോക്കിനെ സ്വാധീനിക്കുക, ഇക്കാര്യങ്ങളെല്ലാം വിലയിരുത്താൻ ജിയോജിത്ത് ചീഫ് ഇൻവെസ്റ്റ്മെൻറ് സ്ട്രാറ്റജിസ്റ്റ് ഡോക്ടർ വി കെ വിജയകുമാർ നമ്മോടൊപ്പം ചേരുന്നു. വെൽക്കം സർ. താങ്ക് യു. 2023 ഒരു റെക്കോർഡ് മുന്നേറ്റം വിപണികളിൽ നമുക്ക് കാണാൻ സാധിച്ചു. 2024 എങ്ങനെയുള്ളൊരു ട്രെൻഡാണ് വിപണികളിൽ ഉണ്ടാവാനുള്ള സാധ്യത? 2023 അവസാനിക്കാൻ ഇനിയും ഏതാനും ദിവസങ്ങളുണ്ട്. ഇതേവരെയുള്ള മാർക്കറ്റിൻ്റെ പെർഫോമൻസ് നോക്കുന്ന സമയത്ത് ഡീസൻറ്റ് റിട്ടേൺസ് ഇൻവെസ്റ്റേഴ്സിന് കിട്ടിയിട്ടുണ്ട്. നിഫ്റ്റി ആൻഡ് സെൻസെക്സ് ഇതേവരെയുള്ള ഡേറ്റ് ഉള്ള നോക്കുകയാണെങ്കിൽ ഒരു 17% ഇയർ ടിൽ ഡേറ്റ് റിട്ടേൺസ് ഉണ്ട്. മിഡ് ആൻഡ് സ്മോൾ ക്യാബ്സ് സ്പെക്ടാക്കുലർ റിട്ടേൺസ് ആണ്. അപ്പോൾ മാർക്കറ്റിൻ്റെ പെർഫോമൻസ് റിട്ടേൺസിൻ്റെ കാഴ്ചപ്പാടിൽ നോക്കുമ്പോൾ ഡീസൻറ്റ് റിട്ടേൺസ് ആണ്. ബ്രോഡർ മാർക്കറ്റിൽ എക്സലൻറ്റ് റിട്ടേൺസ് ആണ്. മാർക്കറ്റിൻ്റെ രണ്ട് പ്രധാനമായിട്ടുള്ള ഒബ്സർവേഷൻസ് ആണ് 2023 മാർക്കറ്റിനെ കുറിച്ചിട്ട് ഇൻവെസ്റ്റേഴ്സിൻ്റെ പെർസ്പെക്റ്റീവിൽ പറയാനുള്ളത്. ഒന്ന്, ഇതൊരു ബുൾ മാർക്കറ്റാണ്. ആഗോളതലത്തിൽ തന്നെ ഒരു ബുൾ മാർക്കറ്റാണ്. മിക്ക വിപണികളിലും 2023 ഏറ്റവും ഉയർന്ന നിലയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. കുറേ വിപണികളിൽ, പ്രത്യേകിച്ച് ഇന്ത്യയിൽ, സർവകാല റെക്കോർഡ് ഈ ഡിസംബർ മാസത്തിൽ തന്നെ 1-2 തവണ ബ്രേക്ക് ചെയ്യുകയുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഒരു ബുൾ മാർക്കറ്റാണ്. ബുൾ മാർക്കറ്റിനെ കുറിച്ച് സാധാരണ പറയാറുണ്ട്, ബുൾ മാർക്കറ്റ് ക്ലൈംസ് ഓൾ വോൾസ് ഓഫ് വറീസ്. എല്ലാ ആശങ്കകളെയും മറികടക്കാനുള്ള കഴിവ് ബുൾ മാർക്കറ്റിനുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വർഷം നോക്കുകയാണെങ്കിൽ ഇസ്രായേൽ ഗാസ യുദ്ധം വിപണിയെ ബാധിച്ചില്ല. ഫെഡിൻ്റെ ടൈറ്റനിങ് മോണിറ്ററി ടൈറ്റനിങ് കാര്യമായിട്ട് വിപണിയെ ബാധിച്ചില്ല. അപ്പോൾ ഇതൊക്കെ തന്നെ ഒരു ബുൾ മാർക്കറ്റിൻ്റെ ലക്ഷണമാണ്. അതാണ് പ്രധാനമായിട്ടുള്ള ഒബ്സർവേഷൻ. ആൻഡ് ഇറ്റ് ഈസ് ലൈക്ലി ടു കണ്ടിന്യൂ. രണ്ടാമത്തെ പ്രധാനമായിട്ടുള്ള ഒബ്സർവേഷൻ ഇന്ത്യയിലത്തെ ബ്രോഡർ മാർക്കറ്റിൻ്റെ ഔട്ട് പെർഫോമൻസ് ആണ്. ചെറിയ തരത്തിലുള്ള ഔട്ട് പെർഫോമൻസ് അല്ല. ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്ന ഈ ഒരു ദിവസത്തെ വെച്ച് ഇയർ ടിൽ ഡേറ്റ് നോക്കുകയാണെങ്കിൽ നിഫ്റ്റിൻ്റെ ഒരു റിട്ടേൺ 17%. പക്ഷേ നിഫ്റ്റി മിഡ് ക്യാപ്പിൻ്റെ റിട്ടേൺ 38%. നിഫ്റ്റി സ്മോൾ ക്യാപ്പിൻ്റെ റിട്ടേൺ 47%. ഈ ഒരു ഔട്ട് പെർഫോമൻസ് അത് സസ്റ്റെയിൻ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. മിഡ് ആൻഡ് സ്മോൾ ക്യാപ് വാലുവേഷൻസ് ഒരു ഫ്രോത്തി ടെറിട്ടറി, എക്സസീവ് വാല്യുവേഷൻ ടെറിട്ടറിയിലേക്ക് പോകുന്നുണ്ട്. അതിന് അത് അതുകൊണ്ട് തന്നെ നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജിയിലും അതനുസരിച്ച് കുറച്ച് മാറ്റങ്ങൾ വരുത്തണം. അത് ഞാൻ അവസാനത്തെ ഭാഗത്തിൽ പറയാം. ഇതാണ് പ്രധാനമായിട്ടുള്ള രണ്ട് ഒബ്സർവേഷൻസ് വിപണിയെക്കുറിച്ച് പറയാനുള്ളത്. ഇനി 2024 പ്രോസ്പെക്ട്സിനെ കുറിച്ചിട്ട് പറയുമ്പോൾ 2024 സാധ്യതകൾ വളരെയധികം ശോഭനമാണ്. ആഗോളതലത്തിൽ തന്നെ നേരത്തെ പറഞ്ഞ ബുൾ റാലീൻ്റെ തുടർച്ചയ്ക്ക് വളരെ അനുകൂലമായിട്ടുള്ള ഘടകങ്ങളാണുള്ളത്. വിപണിയെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്ന ഒരു ഘടകം പലിശ നിരക്കാണ്. അപ്പോൾ ആഗോളതലത്തിൽ തന്നെ പലിശ നിരക്ക് കുറഞ്ഞു വരുന്നു എന്നുള്ളതിൻ്റെ സൂചനകളാണ്. ഇപ്പോൾ അമേരിക്കയിലെ കേന്ദ്ര ബാങ്ക് ഫെഡിൻ്റെ ജെറോം പവലിൻ്റെ 13 December വന്നിട്ടുള്ള മെസ്സേജ് ആഗോളതലത്തിൽ തന്നെ വിപണിയിൽ വലിയൊരു കുതിപ്പുണ്ടാക്കി. ആ മെസ്സേജിൻ്റെ രത്നച്ചുരുക്കം, ഈ ഒരു ഇൻട്രസ്റ്റ് റേറ്റ് ടൈറ്റനിങ് സൈക്കിൾ കഴിഞ്ഞു, 2024 3 തവണ പലിശ നിരക്ക് കുറയാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് ആ മെസ്സേജിൻ്റെ ഒരു ഇൻഡിക്കേഷൻ. വിപണി പ്രതീക്ഷിക്കുന്നത് 4-5 തവണ പലിശ നിരക്കുകൾ കുറയാമെന്നുള്ളതാണ്. ഈ ബോണ്ട് യീൽഡിൻ്റെ ഫ്യൂച്ചേഴ്സൊക്കെ തന്നെ അതാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ അത് ഒരു ബുൾ മാർക്കറ്റ് തുടരാനുള്ള അനുകൂലമായിട്ടുള്ള ഒരു ഘടകമാണ്. ഈ ഇന്ത്യയിൽ വരുമ്പോൾ ഇന്ത്യയിലത്തെ സാമ്പത്തിക വളർച്ച വളരെ ശക്തമാണ്. 7.6% GDP ഗ്രോത്ത് ആയിരുന്നു സെക്കൻഡ് ക്വാർട്ടറിൽ. ഈ വർഷത്തിൽ എന്തായാലും 7% GDP ഗ്രോത്ത് ഉണ്ടായിരിക്കും. അതനുസരിച്ച് കോർപ്പറേറ്റ് ഏണിങ്സ് ഗ്രോത്തും ഉണ്ടായിരിക്കും. അപ്പോൾ അത് ഒരു ഫണ്ടമെൻ്റൽ സപ്പോർട്ടാണ് മാർക്കറ്റിന് ഫോർ ദ കണ്ടിന്യൂവേഷൻ ഓഫ് ദ റാലി. മൂന്നാമത്, ഈ ഒരു സ്റ്റേറ്റ് ഇലക്ഷൻ റിസൾട്ട്സിൻ്റെ ഒക്കെ തന്നെ സൂചന, നമ്മുടെ ജനറൽ ഇലക്ഷൻസിന് ശേഷം 2024 പൊളിറ്റിക്കൽ സ്റ്റെബിലിറ്റി ഉണ്ടാവുന്നുള്ളതാണ്.
അപ്പോൾ ഈ ഘടകങ്ങളുടെ ഒരു ടോട്ടാലിറ്റിയിൽ നിന്ന് നോക്കുന്ന സമയത്ത് 2024 സാധ്യതകൾ വളരെയധികം മികച്ചതാണ്. നിലവിലെ സാഹചര്യത്തിൽ വിപണികളിൽ എന്തെല്ലാം റിസ്കുകളാണ് ഉള്ളത്? മാർക്കറ്റിൻ്റെ റിസ്കിനെ കുറിച്ച് പറയുമ്പോൾ എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് നോൺ റിസ്കും അൺനോൺ റിസ്കും ഉണ്ട് എന്നുള്ളതാണ്. അറിയുന്ന റിസ്കുകൾ പ്രധാനമായിട്ടും വാല്യുവേഷനെ സംബന്ധിച്ചാണ്. അറിയാത്ത റിസ്കുകൾ നമുക്ക് പറയാൻ കഴിയില്ലോ, അറിയാത്തതാണ്, എപ്പോഴാണ് എന്താണ്ടാവും എന്ന് പറയാൻ സാധിക്കില്ല. പക്ഷേ നോൺ റിസ്കിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് മാർക്കറ്റ് വാല്യുവേഷൻ തന്നെയാണ്. വാല്യുവേഷൻസ് ഹിസ്റ്റോറിക്കൽ ആവറേജസിനേക്കാളും കൂടുതലാണ്. ഇന്ത്യയാണിപ്പോൾ, ഇന്ത്യ ഇസ് ദ മോസ്റ്റ് എക്സ്പെൻസീവ് മാർക്കറ്റ് ഇൻ ദ വേൾഡ്. അത് ഇന്ത്യൻ്റെ ഏർണിങ്സ് പൊട്ടൻഷ്യലിൻ്റെയും ഗ്രോത്ത് പൊട്ടൻഷ്യലിൻ്റെയും ഒരു റിഫ്ലക്ഷനാണ്. പക്ഷേ എന്നാലും ഹൈ വാല്യുവേഷൻസ് ഉണ്ടാകുമ്പോൾ മാർക്കറ്റിൽ കാര്യമായിട്ടുള്ള കറക്ഷൻസ് ഉണ്ടാവാം. ഇപ്പം ഡിസംബർ മാസത്തിൽ തന്നെ 20,930 പോയിൻറ്റിൻ്റെ കറക്ഷൻ ഉണ്ടായി. ഹൈ വാല്യുവേഷൻ ആകുമ്പോൾ മാർക്കറ്റിൽ ഒരു കറക്ഷനുള്ള പോസിബിലിറ്റിയാണ് എന്നുള്ളതാണ് അത് കാണിക്കുന്നത്. പ്രധാനമായിട്ടും 3 മാനദണ്ഡങ്ങളാണ്: മാർക്കറ്റ് വാല്യുവേഷൻസ് കൂടുതലാണോ, ഫെയർ ആണോ, അട്രാക്റ്റീവ് ആണോ എന്ന് നമ്മൾ വിലയിരുത്താൻ സഹായിക്കുന്നത്. 1 പ്രൈസ് ഏണിംഗ് മൾട്ടിപ്പിൾ ആണ്. 2 മാർക്കറ്റ് ക്യാപ് ടു GDP ആണ്. 3 പ്രൈസ് ടു ബുക്ക് വാല്യൂ ആണ്. ഈ 3 മാനദണ്ഡങ്ങളും വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ഹിസ്റ്റോറിക്കൽ വാല്യുവേഷൻസിനേക്കാളും കൂടുതലാണ്. അപ്പോൾ ഉയർന്ന വാല്യുവേഷൻസാണ് മാർക്കറ്റിൻ്റെ ഏറ്റവും വലിയ റിസ്ക്. വാല്യുവേഷൻസ് ഉയർന്നിരിക്കുമ്പോൾ മാർക്കറ്റിൽ കറക്ഷനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഭാവിയിലും വോളറ്റിലിറ്റി ഉണ്ടായിരിക്കും, കറക്ഷൻസ് ഉണ്ടായിരിക്കും. പക്ഷേ ലോങ് ടേം ട്രെൻഡ് ദ മാർക്കറ്റ് ഈസ് സെർട്ടൻലി അപ്പ്. 2023 സാർ നേരത്തെ തന്നെ പ്രവചിച്ചൊരു കാര്യം, ക്യാപിറ്റൽ ഗുഡ്സ് സെക്ടറിൽ അത്യാവശ്യം നല്ലൊരു മുന്നേറ്റം ദൃശ്യമാവാൻ സാധ്യതയുണ്ട്. ഏതാനും ഓഹരികൾ കൂടി ആ സമയത്ത് താങ്കൾ നിർദ്ദേശിച്ചിരുന്നു. 2024 ഇങ്ങനെ ഏതെങ്കിലും സ്പെസിഫിക് ആയ ഒരു സെക്ടർ സജസ്റ്റ് ചെയ്യാനുണ്ട്? 2023 തുടക്കത്തിൽ തന്നെ നമ്മൾ 2023 തുടക്കത്തിൽ തന്നെ ക്യാപിറ്റൽ ഗുഡ്സ് ഒരു ഫേവേർഡ് സെക്ടറാണെന്ന് പറഞ്ഞിരുന്നു. ഒരു 2-3 ഇൻ്റർവ്യൂവിൽ അതിൽ തന്നെ ചില സ്റ്റോക്സ് തന്നെ സ്പെസിഫിക്കായിട്ട് ലാസൻ ആൻഡ് ട്യൂബ്രോ, സീമെൻസ്, ABB ഈ 3 സ്റ്റോക്സ് തന്നെ 2 പറയുന്നുണ്ടായിട്ടുണ്ട് അതിൻ്റെ പൊട്ടൻഷ്യലിനെ കുറിച്ചിട്ട്. ദാറ്റ് ഈസ് പ്ലേഡ് ഔട്ട്. ഫൈനാൻഷ്യൽസിലും പ്രതീക്ഷയുണ്ടായിരുന്നു. ഫൈനാൻഷ്യൽസിൽ സ്മോൾ ക്യാപ്സ്, മിഡ് ക്യാപ്സ് ആണ് കൂടുതൽ പെർഫോം ചെയ്തിരിക്കുന്നത്, ലാർജ് ക്യാപ്സ് അല്ല. 2024 അങ്ങനെ ഒരു പ്രത്യേകിച്ച് സെക്ടറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഓട്ടോമൊബൈൽ സെക്ടർ ഒരു സൈക്ലിക്കൽ അപ് ട്രെൻഡിലാണ് എന്ന് പറയാം. എല്ലാ ഫാക്ടേഴ്സും അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യത്തിലേക്കാണ് വരുന്നത്. മൊത്തത്തിൽ ഓട്ടോമൊബൈൽസിന് ഒരു അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യമാണുള്ളത്. റിയൽ എസ്റ്റേറ്റ് മേഖലയിലും റിയൽ എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ട, കൺസ്ട്രക്ഷനുമായി ബന്ധപ്പെട്ട, സിമെൻ്റ് തുടങ്ങിയ മേഖലകളിലും ആ ഒരു റാലി തുടരാനുള്ള സാധ്യതയുണ്ട്. 2023 മൾട്ടി അസറ്റ് അലോക്കേഷനാണ് സാർ നിർദ്ദേശിച്ചത്. ഗോൾഡിലായാലും ബോണ്ടിലായാലും സ്റ്റോക്കിലായാലും ഇത്തരത്തിലുള്ളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജിയാണ് സാർ നിർദ്ദേശിച്ചത്. 2024 ഒരു ഏത് നിക്ഷേപ തന്ത്രമാണ് നിക്ഷേപകർ പിന്തുടരേണ്ടത്? 2024 ഇൻവെസ്റ്റേഴ്സ് ഒരു മൾട്ടി അസറ്റ് അലോക്കേഷൻ സ്ട്രാറ്റജി ആയിരിക്കണം പിന്തുടരേണ്ടത്. മൾട്ടി അസറ്റ് അലോക്കേഷൻ സ്ട്രാറ്റജി എന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇക്വിറ്റി, ഫിക്സ്ഡ് ഇൻകം, ഗോൾഡ്. ഇതാണ് പ്രധാനമായിട്ട് 3 ഇൻഗ്രീഡിയൻസ് മൾട്ടി അസറ്റ് അലോക്കേഷനിൽ. പക്ഷേ ഇതിൽ എപ്പോഴും ഇക്വിറ്റിയുടെ അലോക്കേഷൻ വളരെ കൂടുതലായിരിക്കണം മറ്റത് രണ്ടും കമ്പയർ ചെയ്യുന്ന സമയത്ത്. കാരണം നമ്മൾ കഴിഞ്ഞ 5 10 15 20 30 കാലയളവ് എടുത്തു കഴിഞ്ഞാൽ എല്ലാ പീരീഡിലും ഇക്വിറ്റി ഹാസ് ഔട്ട് പെർഫോംഡ് ഫിക്സ്ഡ് ഇൻകം ആൻഡ് ഗോൾഡ്, ചില പീരീഡിൽ ബൈ എ സബ്സ്റ്റാൻഷ്യൽ മാർജിൻ. അപ്പോൾ മൾട്ടി അസറ്റ് അലോക്കേഷൻ സ്ട്രാറ്റജി ആയിരിക്കണം എന്ന് പറയുമ്പോഴും ഇക്വിറ്റിക്ക് കൂടുതൽ അലോക്കേഷൻ വേണമെന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. അതിൽ തന്നെ പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു പ്രധാന കാര്യം ഇൻവെസ്റ്റേഴ്സിൻ്റെ സ്ട്രാറ്റജിയിലും ആ ഒരു കാര്യം പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. 2023 മിഡ് ആൻഡ് സ്മോൾ ക്യാപ്സാണ് ഔട്ട് പെർഫോം ചെയ്തത്, വലിയൊരു മാർജിനിൽ ഔട്ട് പെർഫോം ചെയ്തു. അതിനുള്ള പ്രധാനമായിട്ടുള്ള കാരണം ഒരു റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ വലിയ തോതിലുള്ള കടന്നുവരവാണ്. 13 കോടിയിലധികമായി ഡിമാറ്റ് അക്കൗണ്ടുകളുടെ എണ്ണം, SIPs 17,000+
7,000 crore അധികമാണ് നവംബർ മാസത്തിലുണ്ടായിട്ടുള്ള എസ് ഐ പി ഇൻഫ്ലോസ്. മിഡ് ആൻഡ് സ്മോൾ ക്യാപ്സിലേക്ക് കൂടുതൽ പണം വരുന്നുണ്ട്. പക്ഷേ മിഡ് ആൻഡ് സ്മോൾ ക്യാപ്സിലേക്ക് ഇങ്ങനെ കൂടുതൽ പണം വരുമ്പോൾ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സൊക്കെ കൂടുതൽ മിഡ് ആൻഡ് സ്മോൾ ക്യാപ്സ് വാങ്ങിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ വാല്യുവേഷൻസ് ഉയരും. മിഡ് ആൻഡ് സ്മോൾ ക്യാപ് ഫണ്ടുകളിലേക്ക് പണം വരുന്ന സമയത്ത് ഫണ്ട് മാനേജേഴ്സിന് മിഡ് ആൻഡ് സ്മോൾ ക്യാപ്സിൻ്റെ വാങ്ങണം, വലിയ തോതിൽ അത് തന്നെ വാങ്ങണം. അപ്പോൾ അതാണ് ഈ വാല്യുവേഷൻസ് കൂടാനുള്ള പ്രധാനമായിട്ടുള്ള കാരണം. ഇപ്പം അതിൻ്റെ വാല്യുവേഷൻസ് നോക്കുമ്പോൾ എക്സസീവ് വാല്യുവേഷൻസ് ആണെന്ന് പറയാം. അതുകൊണ്ട് തന്നെ ഇത് തുടരാൻ സാധ്യതയില്ല, ഈ ഔട്ട് പെർഫോമൻസ് തുടരാൻ സാധ്യതയില്ല. ഇപ്പോഴത്തെ മാർക്കറ്റിൻ്റെ ഒരു കോണ്ടെക്സ്റ്റിൽ പറയുകയാണെങ്കിൽ മാർക്കറ്റിലൊരു സുരക്ഷിതത്വം ലാർജ് ക്യാപ്സിലാണ്. നമ്മളെപ്പോഴും റിട്ടേൺസ് മാത്രം നോക്കിയാൽ പോരാ, സേഫ്റ്റി കൂടെ പ്രധാനമായിട്ടുള്ളൊരു ഘടകമാണ്. അപ്പോൾ മാർക്കറ്റിലെ സേഫ്റ്റി ഇപ്പോൾ ലാർജ് ക്യാപ്സിലാണ്. അതുകൊണ്ട് മിഡ് ആൻഡ് സ്മോൾ ക്യാപ്സിന് കൊടുത്തിരുന്ന ഒരു എക്സ്ട്രാ വെയിറ്റേജ് കുറേ ഇൻവെസ്റ്റേഴ്സ് അങ്ങനെ കൊടുത്തിട്ടുണ്ടായിരുന്നു, അത് മാറ്റിയിട്ട് ലാർജ് ക്യാപ്സിൽ കൂടുതൽ വെയിറ്റേജ് കൊടുക്കണം എന്നുള്ളതാണ് പറയാനുള്ളത്. മാത്രമല്ല 2024 വലിയ തോതിൽ ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഇന്ത്യയിലേക്ക് വരാൻ സാധ്യതയുണ്ട്. ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് എപ്പോഴും പ്രിഫർ ചെയ്യുന്നത് ലാർജ് ക്യാപ് സ്റ്റോക്സാണ്, ഹൈ ക്വാളിറ്റി ലാർജ് ക്യാപ് സ്റ്റോക്സ് ആയിരിക്കണം. അപ്പോൾ 2024 ഇൻവെസ്റ്റ്മെൻറ്റിന് ഏറ്റവും കൂടുതൽ വെയിറ്റേജും പ്രാമുഖ്യം കൊടുക്കേണ്ടത് ഹൈ ക്വാളിറ്റി ലാർജ് ക്യാപ്സിനായിരിക്കണം. താങ്ക് യു സർ, താങ്ക് യു വെരി മച്ച്. താങ്ക് യു.